ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുവദേവ് ചാനൽ. എൻ്റെ പേര് ആശ വിനീത്. നമ്മുടെ തൊടിയിൽ നിന്ന് പോലും ലഭിക്കുമെങ്കിലും പലരും അവഗണിച്ചു കളയാറുള്ള ഒരു ഭക്ഷണ വസ്തുവാണ് കൂൺ. എല്ലാത്തരം കൂണുകളും ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും ചില പ്രത്യേകതരം കൂണുകൾ ഭക്ഷ്യയോഗ്യമാണ്. ഇന്ന് മിക്ക സൂപ്പർ മാർക്കറ്റിലും ഇത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. മഷ്റൂം എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നും അത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നും അതെങ്ങനെ കട്ട് ചെയ്യാമെന്നുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രഷ് വൈറ്റ് ബട്ടൺ മഷ്റൂംസ് ആണ്. പലതരത്തിൽ കൂണുകൾ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൂൺ വാങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു എയർ ടൈറ്റ് പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വച്ചു കൊടുക്കുക. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മഷ്റൂമിൽ ജലാംശം ഉണ്ടെങ്കിൽ അത് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പി മാറ്റിയിട്ട് ഇതുപോലെ വച്ചു കൊടുക്കുക. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇതുപോലെ കൂണുകൾ ഓരോന്നായിട്ട് വച്ച ശേഷം വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് അത് അമർത്തി അടച്ചു വയ്ക്കുക. ഇതുപോലെ ഫ്രിഡ്ജിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം, രണ്ടല്ല 3 ദിവസം വരെ ഇത് കേടുകൂടാതെ ഇരുന്നോളും. പക്ഷെ മാക്സിമം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നായാലും കൂൺ വാങ്ങിയ ഉടനെ തന്നെ കുക്ക് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉടനെ തന്നെ അത് കുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിൽ സ്റ്റോർ ചെയ്യാനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. കൂൺ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടി അത് വാങ്ങിച്ച ഉടനെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും അത് നല്ലത്. ഇവിടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കൂണ് നല്ല ഫ്രഷ് കൂണാണ്. അതിൻ്റെ കളറൊന്നും അധികം മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ മാക്സിമം അധികം കളർ ചേഞ്ച് വരാത്ത ഇതുപോലെ നല്ല വെളുത്ത നിറമുള്ള കൂണ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇനി ഇതെങ്ങനെ നന്നാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് അമർത്തി ഈ സ്റ്റെമൊന്നും ഇങ്ങനെ പതുക്കെ പൊക്കി കൊടുത്താൽ അത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ 3 പാത്രങ്ങൾ വയ്ക്കുക. വേസ്റ്റ് ഇടാനായിട്ടൊരു പാത്രം കൂടി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് മഷ്റൂം നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കൈയുടെ നഖത്തിൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് പതുക്കെ അമർത്തി പീല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ് മഷ്റൂം നന്നാക്കാനായിട്ട്. ഇതുപോലെ നഖത്തിൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കിതുപോലെ അടർത്തി എടുക്കാൻ പറ്റും. വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഈസി ആയിട്ടത് വരുന്നതേ ഉള്ളൂ. ഒരെണ്ണം തന്നെ നമുക്കത് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും എങ്ങനെ അത് നമുക്ക് നന്നാക്കി എടുക്കാമെന്നത്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ പീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ നല്ല വെളുത്ത കൂണായി കഴിഞ്ഞു, നല്ല ഭംഗിയുള്ളൊരു കൂണായി കഴിഞ്ഞു. ഇതുപോലെ പതുക്കെ സ്റ്റെമ് മാറ്റുക, എന്നിട്ട് ഇതുപോലെ ഞെരടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൂണുകളൊക്കെ കൂടി ഇതുപോലെ നന്നാക്കി എടുക്കാം. ഈ കൂൺ കണ്ടില്ലേ, ഇത് ഇതിൻ്റെ ഉൾഭാഗത്ത് സ്കിൻ ഇതുപോലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അത് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് നഖം വെച്ചിട്ട് ഇത് ഞെരടി എടുക്കുന്നതും വേണ്ട, ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
എല്ലാ കൂണുകളും ഞാനിവിടെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വെളുത്ത കളറായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ കൂണിൽ ഓൾറെഡി ജലാംശം കൂടുതലാണ്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ കഴുകിയെടുക്കണം. അതിൽ വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല, കൂടുതൽ വെള്ളമാവും കൂണിലോട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കൂണിൻ്റെ ഒരു റെസിപ്പി കാണിക്കുമ്പോൾ മനസ്സിലാക്കി തരാം ഇതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് അത് കഴുകിയെടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കൂൺ ക്ലീൻ ചെയ്തതിനേക്കാൾ വളരെ ഈസിയാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഈ കൂണ് ഇതിൻ്റെ കുഴിയുള്ള ഭാഗം ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ നാലായിട്ട് മുറിച്ചെടുക്കുക. കാരണം കൂൺ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ ചുരുങ്ങി വരും, അതുകൊണ്ട് അധികം ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ കാണുന്ന ഈ കറുത്ത ഭാഗം, ഈ കറുത്ത ഭാഗം ചില കുട്ടികൾക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് വേവിച്ച് വരുമ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല. അങ്ങനെ ഉള്ളപ്പോൾ മാത്രം ഇതുപോലെ പതുക്കൊന്ന് ചിരണ്ടി കൊടുത്താൽ മതി. പക്ഷേ ഈ കറുത്ത ഭാഗം അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ കറുത്ത ഭാഗം കൂടി ഉൾപ്പെടുത്തി നമുക്ക് കൂണിൻ്റെ ഏത് റെസിപ്പിയും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പതുക്കൊന്ന് ചിരണ്ടി കൊടുത്താൽ മതി. ഈ കൂണിൽ അത്ര കറുത്ത ഒരു ഭാഗം വന്നിട്ടില്ല. ചില കൂണിലൊക്കെ നിറയെ തിങ്ങിയായിരിക്കും അതിൻ്റെ ആ ഒരു കറുപ്പ് ഉള്ളത്. ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം, പക്ഷെ അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ സ്റ്റെമ്മിൻ്റെ ഈ രണ്ടറ്റവും നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ചിരണ്ടിയ പോലെ ഒന്ന് മുറിച്ചാൽ മതി. അതിനുശേഷം ഇത് നാലായിട്ടോ രണ്ടായിട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കൂണും ഞാൻ ഇതുപോലെ മുറിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എല്ലാ കൂണും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും കട്ട് ചെയ്യാമെന്നും അത് സ്റ്റോർ ചെയ്യണത് എങ്ങനെയാണെന്നും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടിരുന്നതിന് നന്ദി. അടുത്ത വീഡിയോയിൽ മഷ്റൂം പെപ്പർ ഫ്രൈ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ധ്രുവ്ദേവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.